നമസ്കാരം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സിനിമ അവാർഡൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം ആ അവാർഡുകൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെയുള്ള അന്നത്തെ അവാർഡ് ജേതാക്കളൊക്കെ അങ്ങ് ഡൽഹിയിൽ പോകുന്നു. സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത്, മുൻകാലങ്ങളിൽ കണ്ടിരിക്കുന്നത്, രാഷ്ട്രപതി നമ്മുടെ പ്രസിഡൻ്റ്, ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഈ അവാർഡൊക്കെ സമ്മാനിക്കുന്നത്. പക്ഷേ അത്തവണ പതിവിന് വിപരീതമായിട്ട് സിനിമാ മന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനി എന്ന വനിതാ മന്ത്രിയാണ് ആ അവാർഡൊക്കെ കൊടുത്തത്. പക്ഷേ ചിലർക്കതങ്ങ് തീരെ സൂചിച്ചില്ല, വലിയ വിവാദമായി. ചിലർ അവാർഡ് വാങ്ങാതെ വന്നു. വലിയ വിവാദമായി നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ പല രീതിയിൽ അത് ഇടകീറി പരിശോധിച്ചു. പുതിയ സർക്കാർ, അതായത് ബി ജെ പി സർക്കാർ, ആ പഴയ കുറേ ശീലങ്ങൾ, അതായത് പ്രസിഡൻറ്റിനെ പോലെയുള്ള ഒരാൾ, രാഷ്ട്രപതിയെ പോലെയുള്ള ഒരാൾ തന്നെ വന്നിരുന്ന് ഈ സിനിമാക്കാർക്ക് അവാർഡ് കൊടുക്കണം എന്നൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുമില്ലല്ലോ. സിനിമാ മന്ത്രി കൊടുത്തോട്ടെ എന്ന് തീരുമാനിച്ച് അങ്ങനെ ചെയ്തു. പക്ഷേ സ്വാഭാവികമായിട്ടും സിനിമാക്കാരും മറ്റുള്ളവരും സാംസ്കാരിക നേതാക്കളും ഒക്കെ ഇവിടെയുള്ള സാംസ്കാരിക നായകർ ഒക്കെ വിവാദമാക്കി പല രീതിയിൽ മോദി സർക്കാരിനെയും ബി ജെ പി സർക്കാരിനെയും ഇകഴ്ത്തി കാണിക്കാനൊക്കെ ശ്രമിച്ചു. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, രാഷ്ട്രീയമാണ്. എന്നാൽ നമ്മുടെ തന്നെ മലയാളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങളിലെ വാർത്താ ചാനലുകളിലെ അവതാരകർ വളരെ തരം താണ രീതിയിൽ മന്ത്രിയെ അപമാനിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടു. സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നടി പിന്നീട് മന്ത്രിയായപ്പോൾ എന്ന് വരെ പറഞ്ഞ, മലയാളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലിൻ്റെ അവതാരകൻ, അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ആ കാര്യമൊക്കെ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വരെ പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട് ആ മന്ത്രിയെ. ഇനി അവരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഒരു വീഡിയോ കാണിച്ചു തരാം, കണ്ടു നോക്കുക. ഈ വ്യക്തിയെ ഒരുപക്ഷെ പറഞ്ഞാൽ നിങ്ങളറിയും, ഇപ്പോൾ വിവാദ നായകനോ അല്ലെങ്കിൽ ഹീറോ പരിവേഷത്തിലോ ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ കൊട്ടിഘോഷിക്കുന്ന യുക്രൈൻ പ്രസിഡൻറ്റ് വ്ളാഡിമിർ സെലൻസ്കിയാണിത്. കണ്ടല്ലോ, അദ്ദേഹം മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇതാണ്. ഇവരുടെയൊക്കെ ഭാഷയിൽ എന്ത് പറയണം എന്ന് അവരുടെയൊക്കെ നാവിൽ നിന്ന് തന്നെ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഈ വീഡിയോ അതുകൊണ്ട് തീർന്നില്ല, ബാക്കി കൂടെ കാണുക. ഇവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കുന്ന ഒരുപാട് വിദഗ്ധന്മാരുണ്ടല്ലോ. എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം? അല്ല, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രമാത്രം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു വീഡിയോ ഇവിടുത്തെ ഏതെങ്കിലും ചാനലുകളിൽ കാണിക്കുമോ? കാണിക്കില്ല. നിങ്ങൾക്ക് അന്ന് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണോ ഈ വ്യക്തിയോടും? അതായത് ഇന്ത്യയിലെ ഒരു കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരു വനിതയെ, ഒരു സ്ത്രീയെ അവർ മുൻപ് സീരിയലിൽ അഭിനയിച്ചിരുന്നു എന്ന കാരണം കൊണ്ടാണ് അവരെ ഇകഴ്ത്താൻ നോക്കിയത് എങ്കിൽ ഇപ്പോൾ ഉക്രൈൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന വ്യക്തിയുടെ പൂർവ്വകാലമാണിത്. അദ്ദേഹം കോമഡി പരിപാടിയാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കോമഡിക്കും ഒരു നിലവാരമുണ്ട്. ഈ കാണിക്കുന്നത് കോമഡിയാണോ അതോ എന്തെങ്കിലും അഡൾട്ട് ജോക്ക് എന്നൊക്കെ പറയാം, പക്ഷേ അതുപോലും എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് എന്ന് നോക്കണം. ഈ വ്യക്തിയെയാണ് നിങ്ങൾ ഹീറോയാണ് എന്ന് പറഞ്ഞ് തള്ളിമറിച്ചുകൊണ്ടിരിക്കുക. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആ സൈഡിലോട്ടൊന്നും പോകുന്നില്ല. ബാക്കി കൂടെ കണ്ടു നോക്കുക. ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ആൾ മുൻപ് എങ്ങനെയാണ് എന്നുള്ള അറിവ് ചിലരെയെങ്കിലും ഞെട്ടിക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ അവതാരകരുടെ ചില സമയത്തുള്ള ഇരട്ടത്താപ്പിൻ്റെ യാഥാർത്ഥ്യം എന്തു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. ബാക്കിയുടെ കണ്ടു നോക്കാം. ഇത്തരമൊരാളാണ് ഇപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റായിരിക്കുന്നത്. ഇത്തരമൊരാളെടുക്കുന്ന തീരുമാനങ്ങളും ഏതൊക്കെ രീതിയിലാണ് എന്ന്
മനസ്സിലാക്കിയിട്ട് വേണം അയാളെ ഹീറോ ആക്കണോ വില്ലൻ ആക്കണോ കോമാളിയാക്കണോ ഏത് രീതിയിലാക്കണം എന്ന് നമ്മുടെ ഇവിടെ ഇരുന്നു കൊണ്ട് അവിടെ പോവാതെ ഉക്രൈൻ വാർത്തകൾ ഇവിടെ ഇരുന്ന് പടച്ചു വിടുന്ന നമ്മുടെ മാധ്യമ വിശാരദന്മാർ പടച്ചു വിടേണ്ടത് അറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.